Tirham Nalgam in the Paranya, Chervatur Swadeshil Nanam, Anjilaksham Duba Tatiad at the Kesil, Orale Kudi, Chandera Police Arastachedu. Gujarat Ahmedabad Swadeshi, Jewel Aliyana, Arastacheda, Kesil Ulpetta Munaman Vendi, Police Annuationam Urji the Makirikuiana. ഹനീഫയ്ക്ക് കടലാസുകെട്ടുകൾ നൽകി 5 ലക്ഷം രൂപ കൈക്കലാക്കി കടന്നുകളഞ്ഞയാളാണ് ഇപ്പോൾ പിടിയിലായ ജൂവൽ അലി. തട്ടിപ്പിന്റെ സൂത്രധാരൻ ഫാറൂഖ് ഷേഖിനെ 2 ദിവസം മുൻപ് അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ നിന്നും പിടികൂടിയിരുന്നു. 1000 ദിർഹത്തിന്റെ യഥാർത്ഥ കറൻസി നൽകി ഹനീഫയെ വലയിൽ വീഴ്ത്തിയയാളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ സഹായത്തോടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ എത്തിയാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. Police പിടികൂടിയ 3 പേരിൽ പരാതിക്കാരൻ തിരിച്ചറിഞ്ഞ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പ്രതികൾ സമാനമായ രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കണ്ണൂർ, കൂത്തുപറമ്പ്, മംഗലാപുരം, കോയമ്പത്തൂർ തുടങ്ങിയ 10 സ്ഥലങ്ങളിൽ 2017 മുതൽ നടന്ന സമാന തട്ടിപ്പുകളുടെ വിവരം പോലീസ് പരിശോധിച്ചു വരികയാണ്. പിടിയിലായ ജൂവൽ അലിയിൽ നിന്നും 15,000 രൂപയും 100 ദിർഹത്തിന്റെ 2 നോട്ടുകളും 2 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേസിലുൾപ്പെട്ട് ഇന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരാളെന്ന് പറയുന്നത് സമാന സ്വഭാവമുള്ള സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും സമാന സ്വഭാവമുള്ള കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് സംശയമുണ്ട്. നമ്മുടെ പരാതിക്കാരൻ നിലവിൽ ചന്ദേര വിഷയത്തിലെ കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇപ്പം നിലവിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേസിൽ ഉൾപ്പെട്ടതായിട്ട് 3 പേരെ ഉള്ളത്. പിന്നെ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ തട്ടിയെടുത്ത 5 ലക്ഷം രൂപയിൽ 3.5 ലക്ഷം രൂപ നാട്ടിലേക്ക് അയച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. പണം കൈമാറ്റം മരവിപ്പിക്കുവാനുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. DYSP പി ബാലകൃഷ്ണൻ, സർക്കിൾ ഇൻസ്പെക്ടർ പി നാരായണൻ, SI MB ശ്രീദാസ്, ASI ദിവാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു വെള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അബൂബക്കർ കല്ലായി, ദിനേഷ്, സാജൻ, സജിത്ത്, നികേഷ്, രമേശൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.